ലവ് ജിഹാദും സെക്സ് ജിഹാദും ഒക്കെ മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതും വസ്തുതയാണ്. തകർച്ചയെയും തളർച്ചയെയും അതിജീവിക്കുവാൻ കെൽപ്പു നൽകുന്ന, ശക്തി നൽകുന്ന ക്രിസ്തുവിലുള്ള ആശ്രയം ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനായി നമുക്ക് ശക്തി നൽകുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രതികൂലങ്ങളുടെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുക. രണ്ട് വർഷക്കാലത്തോളമായി COVID-19 എന്ന മഹാമാരിയുടെയും വകഭേദങ്ങളുടെയും നീരാളിപ്പിടുത്തത്തിലാണ് ലോകം മുഴുവൻ. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ കൃഷി ചെയ്താലും വിളകൾക്ക് വിലയില്ലാത്ത പ്രതികൂലമായ സാഹചര്യം. രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് തന്നെ പലപ്പോഴും നീതി തമസ്കരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് എവിടെയും ഉള്ളത്. വിശ്വാസ ജീവിതത്തെ അറുത്തുകളയുവാൻ തിരക്കുകൂട്ടുന്നവരുടെ നടുവിലാണ് നമ്മുടെ വിശ്വാസം ജീവിക്കുന്നത് എന്നതും ഒരു പ്രതികൂല സാഹചര്യം തന്നെയാണ്. ലവ് ജിഹാദും സെക്സ് ജിഹാദും ഒക്കെ മാതാപിതാക്കളുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതും വസ്തുതയാണ്. ജോലി സാധ്യതകൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ യുവജനങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു. പ്രതികൂലങ്ങളുടെ പ്രളയത്തിന്റെ നടുവിലാണ് നാമൊക്കെ ജീവിക്കുന്നത് എന്ന് ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ പെട്ടെന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ തളരാനും തകരാനുമായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ അതിനപ്പുറത്ത് തകർച്ചയെയും തളർച്ചയെയും അതിജീവിക്കുവാൻ കെൽപ്പു നൽകുന്ന, ശക്തി നൽകുന്ന ക്രിസ്തുവിലുള്ള ആശ്രയം ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനായി നമുക്ക് ശക്തി നൽകുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഡയക്ലേഷ്യൻ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സേനാംഗങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സെബസ്റ്റിയാനോസ്. എന്നാൽ ഒരു നാളിൽ സൈന്യാധിപനാക്കുവാനുള്ള ശ്രമങ്ങൾക്കിടയിൽ തന്റെ അരുമ പടയാളി ക്രിസ്തുവിശ്വാസിയാണെന്ന് അറിയുമ്പോൾ ഡയക്ലേഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുവാനായി സാധിച്ചില്ല. ലോകരാജാക്കളെക്കാൾ സ്വർഗരാജാക്കളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി ഏറ്റുപറയുവാൻ ഡയക്ലേഷ്യൻ ചക്രവർത്തി സെബസ്റ്റിയാനോസ് സഹദായിക്ക് പ്രേരണയായത് പ്രതികൂല സാഹചര്യങ്ങളെ പോലും അതിജീവിക്കുവാൻ കൽപ്പ് നൽകുന്ന ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. തളർച്ചകളെയും തകർച്ചകളെയും അതിജീവിക്കുന്നതിന് വേണ്ടി ക്രിസ്തു തന്നെ ശക്തിപ്പെടുത്തും എന്നുള്ള തിരിച്ചറിവാണ് സെബസ്റ്റിയാനോസിനെ സംബന്ധിച്ചിടത്തോളം ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ മുമ്പിൽ സധൈര്യം തന്റെ വിശ്വാസം ഏറ്റുപറയുവാൻ പ്രേരണയായത്, പ്രചോദനമായത്. പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങളുടെ ഇടയിൽ തകരുകയല്ല തളരുകയല്ല നാം വേണ്ടത്. ഏതിനെയും തോൽപ്പിക്കുവാൻ കെൽപ്പുള്ള ക്രിസ്തു എന്നോടൊപ്പമുണ്ട്, അവനിലുള്ള ആശ്രയം എന്നെ ഒരിക്കലും വീഴിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നിരന്തരമായി യേശുവിൽ ശരണപ്പെടുന്നു, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനായിട്ടുള്ള കെൽപ്പ് അവനുണ്ടാകുമെന്നത് തീർച്ചയാണ്. അതിനുള്ള പ്രേരണയും പ്രചോദനവും നമുക്ക് നൽകുക സെബസ്റ്റിയാനോസാണ്. പ്രതികൂലങ്ങളെ തോൽപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്ന് സെബസ്റ്റിയാനോസിനെ അൾത്താര വണക്കത്തിന് യോഗ്യനാക്കിയതും നാം ഒക്കെ കാലങ്ങളായി അനുസ്മരിക്കുന്നതും. സെബസ്റ്റിയാനോസ് സഹത നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഉപേക്ഷയില്ലാതെ വിശുദ്ധിയില്ല. നാം സ്വന്തമെന്ന് കരുതുന്ന പലതും നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവോടെ ഉപേക്ഷിക്കുവാനുള്ള ആത്മബലം ആർജിച്ചെടുത്ത് വിശുദ്ധിയിലേക്ക് ചുവടുമാറ്റുന്നിടത്താണ് ഒരു ക്രൈസ്തവന്റെ വിശ്വാസ ജീവിതം അർത്ഥവത്തായി തീരുക.
ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഒപ്പം കൈവെടിയുവാൻ സാധിക്കാത്ത രീതിയിൽ പലതിലേക്കും നാം ബന്ധപ്പെട്ട് കഴിയുകയും ചെയ്യുന്നിടത്ത് വിശുദ്ധിയിലേക്ക് വളരുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഉപേക്ഷയില്ലാതെ വിശുദ്ധിയില്ല എന്നുള്ള വലിയ സത്യം സെബസ്ത്യാനോസ് സഹത നമ്മെ പഠിപ്പിക്കുകയാണ്. മിനിമം കൊണ്ട് കർത്താവിനെ സംതൃപ്തരാക്കുവാനായിട്ടാണ് നാം എപ്പോഴും ശ്രമിക്കുക. മാക്സിമം നൽകി തൻ്റെ ജീവനെ പൂർണ്ണമായും നൽകി സ്നേഹിച്ച തമ്പൂരാന്റെ മുമ്പിൽ മിനിമം കൊണ്ട് സംതൃപ്തിപ്പെടുത്തുവാൻ പലപ്പോഴും തുനിഞ്ഞിറങ്ങുന്നവരല്ലേ നാം എന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. ഉപേക്ഷയാണ് വിശുദ്ധിയിലേക്കുള്ള ചുവടുവെപ്പെങ്കിൽ നാം സ്വന്തമെന്നു കരുതുന്നവയെല്ലാം ലോകത്തിൻ്റെ നേട്ടങ്ങളെയെല്ലാം ഉപേക്ഷിക്കുവാനും സ്വർഗോന്മുഖരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ലളിതമായ ഒരു കണക്കിലൂടെ ഞാനിത് വ്യക്തമാക്കി തരാം ഒരിക്കൽ കൂടി. ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ പൂജ്യമാണ്, രണ്ടിൽ നിന്ന് രണ്ട് പോയാലും പൂജ്യം തന്നെ, മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ പൂജ്യമാണ്, എന്നിൽ നിന്ന് ഞാൻ പോയാൽ പൂജ്യമല്ല പൂജ്യനായി മാറുകയാ ചെയ്യുന്നത്. ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ പൂജ്യമാണ്, രണ്ടിൽ നിന്ന് രണ്ട് പോയാലും പൂജ്യമാണെന്നുള്ളതിൽ സംശയമില്ല, മൂന്നിൽ നിന്ന് മൂന്ന് പോയാലും പൂജ്യമാണ്, എന്നിൽ നിന്ന് ഞാൻ പോയാൽ ഞാൻ പൂജ്യമാവുകയല്ല പൂജ്യനാവുകയാ ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ പൂജ്യരായി മാറണമെങ്കിൽ ഉപേക്ഷിക്കാൻ, പലതും ഉപേക്ഷിക്കാൻ തയ്യാറാവണം. സ്ഥാനമാനങ്ങൾ, ലോക സുഖ സന്തോഷങ്ങൾ നമ്മുടെ സ്വന്തമെന്ന് നാം കരുതി സ്വാർത്ഥതയോടുകൂടി പിടിച്ചു വച്ചിരിക്കുന്ന പലതും ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നിടത്താണ് നാം ഒക്കെ പൂജ്യരായി മാറുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ തിരുനാൾ ദിനം നമുക്ക് ഉണ്ടാവണം. അല്ല എങ്കിൽ പൂജ്യമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. പൂജ്യമായി നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല നമ്മുടെ ജീവിതം, മറിച്ച് പൂജ്യരായി ക്രിസ്തുവിനെ നേടേണ്ടതാണ് നമ്മുടെ ജീവിതമെന്ന് കാണിച്ചു തന്ന സെബസ്ത്യാനോസിൻ്റെ ജീവിത മാതൃക നമുക്ക് എന്നും പ്രചോദനമാകട്ടെ. എന്നും പൂജ്യരായി ജീവിക്കുവാൻ, ഉപേക്ഷയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ വേണ്ട കൃപയ്ക്കായി വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.